ഹായ് മച്ചാന്മാരെ എല്ലാവർക്കും ഒടിടി എക്സ്പ്ലോർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പുത്തൻ പുതു കാലൈ വിടിയാത എന്നൊരു വെബ് സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെബ് സീരീസ് അല്ല, ഒരു ഫിലിമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു മൂവിയാണ്. തമിഴിലാണ്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇന്ന് കാലത്ത് തൊട്ട് ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. എല്ലാവരും എൻജോയ് ചെയ്യുക, പൊങ്കലെല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. അഞ്ച് എപ്പിസോഡുകളായിട്ടുള്ള ഈ ഒരു മൂവി തൻപുതു കാലൈ വിടിയാത എന്നുള്ളൊരു തമിഴ് വെബ് സീരീസിലെ ഫസ്റ്റത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മുഖകവസം മുത്തം, സെക്കൻഡ് എന്ന് പറയുന്നത് ലോണേഴ്സ്, തേർഡ് മൗനമേ പാർവി, ഫോർത്ത് ദ മാസ്ക്, ഫിഫ്ത്ത് നിഴൽ തരുമിടം. ഇതാണ് ഈ ഒരു അഞ്ച് വെബ് സീരീസ്. ഫസ്റ്റത്തെ മുഖകവസം മുത്തം എന്നുള്ള ഇതിൽ ടി ജി നാഥും ഗൗരി കിഷനുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലോണേഴ്സിൽ അർജുനും മലയാളി നടിയായ ജോമോളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മൗനമേ പാർവയിൽ ജോജു ജോർജും നാദിയ മൊയ്തുമാണ്. ഫോർത്തിൽ ദ മാസ്ക് എന്നുള്ള എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അർജുൻ എന്നുള്ളൊരു നടനാണ്. ഫിഫ്ത്തിലെ ഐശ്വര്യലക്ഷ്മിയാണ് മെയിൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ സംവിധാനം ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് ആൻ്റണി, സൂര്യകൃഷ്ണ, ബാലകൃഷ്ണൻ, ഹലിത നമീം, മധുമിത ഇവരാണ് അഞ്ച് പേരാണ് ഡയറക്ഷൻ നൽകിയിരിക്കുന്നത്. ഈ ഓവറാൾ ഒരു മൂവി കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പുത്തം പുതു കാലൈ എന്നുള്ള ഒരു വെബ് സീരീസ് കണ്ടവർക്കറിയാം, ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് 2020 ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ സെക്കൻഡ് വേവ് ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇറങ്ങിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു മൂവിയിലുള്ളത്. നമ്മളൊരു തേർഡ് വേവ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ലോക്ക്ഡൗണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സെക്കൻഡ് വേവിൽ നമ്മൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ഇതിന് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് മറന്നു പോകുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നതിൽ ഈ ഒരു വെബ് സീരീസ് നല്ലധികം തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓരോ കഥകളായിട്ട് പറയുകയാണെങ്കിൽ ടി ജി നാഥിൻ്റെയും ഗൗരി കൃഷ്ണയുടെയും ഫസ്റ്റ് എപ്പിസോഡായിട്ടുള്ള മുഖകവസം മുത്തം എന്നുള്ള ഒരിതിൽ അവർ രണ്ടുപേരും ഒരു പോലീസ് കോൺസ്റ്റബിൾസാണ്. അവർക്ക് ഈ ഒരു തേർഡ് വേവ് സെക്കൻഡ് വേവ് വരുന്ന ടൈമിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് റോട്ടിൽ അധികം ആൾക്കാരൊന്നും ഇറങ്ങാതിരിക്കാനും അല്ലെങ്കിൽ കോവിഡ് ആ ഒരു സ്പ്രെഡാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ റോട്ടിലാണ് അവർക്ക് ജോലി, ഒരു ബാരിക്കേഡ് വെച്ച് അവിടെയാണ് അവർക്ക് ജോലി. അവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി ടി ജി നാഥിന് അവതരിപ്പിക്കുന്നതിൽ ആ കഥാപാത്രത്തിന് ഗൗരികൃഷ്ണ കഥാപാത്രത്തോട് ഒരു ഇഷ്ടവും അതിനുവേണ്ടി അദ്ദേഹം ഡെയിലി ആ ഒരു കഥാപാത്രത്തെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നു. അതിൻ്റെ കൂടെ നർമ്മങ്ങളിൽ കൂടെ കൊണ്ടുപോകുന്ന കുറച്ച് സീക്വൻസെല്ലാം ഉണ്ട്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് പിള്ളേർ ബൈക്കിൽ വരുന്നതും അല്ലെങ്കിൽ രണ്ടുപേര് വളരെയധികം ഹാർഷായിട്ട് സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ നല്ല രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയോ കണ്ടു മറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അടുത്തൊരു ഇതിൽ നമ്മളിത് ചെയ്യരുതെന്നും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഒരു സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ ആ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കല്യാണത്തിൽ അവർ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഒരു എപ്പിസോഡിലുള്ളത്. വളരെയധികം നമ്മളെ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾസ് എങ്ങനെയെല്ലാം പാലിക്കണം എന്നെല്ലാം നന്നായിട്ട് തന്നെ ആ ഒരു ഇതിൽ പോലീസിൻ്റെ സൈഡിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരിത് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ ലോണേഴ്സിൽ അർജുൻ ദാസും ലിജോ മോളുമാണ്. അവർ രണ്ടുപേരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ഒരു സൂം മീറ്റിങ്ങിലൂടെ ഒന്ന് രണ്ട് സൂം മീറ്റിങ്ങിലൂടെ അവർ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയും അവർ തമ്മിൽ കണക്റ്റാവുകയും അവർ തമ്മിൽ അവരുടെ വിഷമങ്ങൾ പറഞ്ഞറിയിക്കുകയും അല്ലെങ്കിൽ കോവിഡിൽ എങ്ങനെയാണ് അവർ അത് അവരുടെ ജീവിതം കടന്നു പോകുന്നതെല്ലാം അറിയിക്കുന്ന ഒരു മൂവിയാണ്. അതിലും നന്നായിട്ട് തന്നെ കോവിഡിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലായാലും അല്ലെങ്കിൽ ഒരു ഇതിലായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴായാലും എല്ലാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടതെന്നും നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അഭിനയമാണ് അർജുൻ ദാസിൻ്റെ. ഒരു വോയിസ് വളരെയധികം നമ്മളെ ഒരു മൂവിയിൽ എല്ലാ മൂവിയിലും തന്നെ ഇതിലും നന്നായിട്ട് തന്നെ എടുത്തിട്ട് പോകുന്നുണ്ട്. ലിജോമോൾ ആദ്യമായിട്ടാണ് തമിഴിൽ അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ കൂടെ നന്നായിട്ട് തന്നെ തമിഴും മലയാളവും കലർത്തി നല്ലൊരു നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തേർഡ് ഇതിലുള്ളത് മൗനമേ പാർവയാണ്. ജോജു ജോർജും
നാദിയ മൊയ്തുവാണ്. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരാണ്. ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് വളരെയധികം അവരും മൂവിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഇതിൽ അവസാനത്തെ ഒരു രണ്ടോ മൂന്നോ ഡയലോഗ് മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ അത് തന്നെയാണ് ആ ഒരു ഇതിൻ്റെ ആ ഒരു എപ്പിസോഡിൻ്റെ പേര് തന്നെ, മൗനമേ പാർവേ. എല്ലാവരും കണ്ണുകൊണ്ടും അല്ലെങ്കിൽ ആംഗ്യം കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് മാത്രമാണ് അവർ ഇതിരിക്കുന്നത്. അവർ തമ്മിൽ വഴക്കായി, അവരങ്ങനെ രണ്ടുപേരും മിണ്ടാതെ. പക്ഷെ രണ്ടുപേരും ഒരു വീട്ടിലാണ്, രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതിൽ നാദിയ മൊയ്തുവിന് കോവിഡിൻ്റെ സിംപ്റ്റംസ് കാണിക്കുമ്പോഴാണ് ജോജു ജോർജും വളരെയധികം എന്താ പറയുക ആ ഒരു നാദിയ മൊയ്തുവിനോട് ഒരു തോന്നുകയും അവർ തമ്മിൽ കണക്ട് ആവുകയും അവസാന രണ്ട് മൂന്ന് ഭാഗങ്ങൾ മാത്രമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. രണ്ട് മൂന്ന് ഭാഗം എന്നല്ല, രണ്ട് മൂന്ന് ചെറിയ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ വളരെയധികം നമ്മൾ ചിന്തിപ്പിക്കുന്നു. നമ്മുടെ ഓരോ വീടുകളിലും രണ്ട് അച്ഛനും അമ്മമാരും ഇങ്ങനെ വഴക്കുവിടുമ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാതെ തന്നെ അവർ കുറച്ച് ആംഗ്യഭാഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക അവർ നോക്കുന്നതിലൂടെ അവർ വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ലാന്ന് തന്നെയാണ് ഈ ഒരു പുതിയ തലമുറയിൽ. പക്ഷേ അത് നന്നായിട്ട് തന്നെ ഒരു എപ്പിസോഡിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. ജോജു ജോർജിൻ്റെ ആയാലും നാദിയ മൊയ്തുവിൻ്റെ ആയാലും പെർഫോമൻസ് വളരെയധികം എടുത്തു പറയേണ്ടതാണ്. കുറച്ചധികം നർമ്മങ്ങളും ഈ ഒരു ഫസ്റ്റത്തെ ഒരു എപ്പിസോഡും തേർഡിലെ ഈ ഒരു മൗനമേ പാർവെന്ന എപ്പിസോഡിലുമാണ് കുറച്ച് നർമ്മങ്ങൾ കാണാൻ സാധിക്കുന്നത്. മറ്റ് എപ്പിസോഡുകളിലൊന്നും തന്നെ അത്ര നർമ്മങ്ങൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മളധികം വളരെയധികം ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫോർത്തിൽ ദ മാസ്ക് എന്ന് പറയുന്നത് ഒരു ഐ ടി പ്രൊഫഷണലായിട്ടുള്ളൊരു എംപ്ലോയി, അദ്ദേഹത്തിന് പ്രണയം വീട്ടിൽ അച്ഛൻ്റെ ഒരു ദുശാട്ടിനായിട്ടുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് പറയാൻ അദ്ദേഹത്തിനുള്ള ഒരു വിഷമം കാരണം അദ്ദേഹം അനുഭവപ്പെടുന്ന ഒരു ഒന്നാമത് കോവിഡിൻ്റെ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു ഇതിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ ഒരു സൈഡിൽ, പ്ലസ് ഇത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ട് കാണി. ഇതിലൊരു സസ്പെൻസ് ഉണ്ട്, ഞാൻ ആ സസ്പെൻസ് പറഞ്ഞ് സ്പോയിലർ ആകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടറാണെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ഇത് വീട്ടിൽ പറയാത്തതുകൊണ്ട് തന്നെ വളരെയധികം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അദ്ദേഹം വളരെയധികം ടെൻഷൻ ആവുകയും അദ്ദേഹത്തിന് ഒരു ബാല്യകാല സുഹൃത്ത് അദ്ദേഹത്തിന് അതിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു കടന്നു പോകുന്ന ഒരു മൂവിയാണത്. ഇതും എല്ലാ മൂവികളും എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ തന്നെ കോവിഡിൻ്റെ സാഹചര്യങ്ങളെല്ലാം തന്നെ നന്നായി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐ ടി പ്രൊഫഷണൽസ് എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രഷറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒരു സീക്വൻസിലും തന്നെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. 5th ഒരു എപ്പിസോഡിൽ നിഴൽ തരം ഇടന്നുള്ള ഒരു എപ്പിസോഡിൽ ഐശ്വര്യലക്ഷ്മി മാത്രമാണ് മെയിൻ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു 30-ാമത്തെ വയസ്സിലുള്ള ഒരു യുവതിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാത്രം ആ ഒരു യുവതിക്ക് അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അച്ഛനെ നഷ്ടപ്പെടുന്നതും ഒറ്റയ്ക്കായി പോകപ്പെടുന്നതുമായിട്ടുള്ളതാണ്. ആ ഒരു അച്ഛൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു യുവതി പോണ്ടിച്ചേരിൽ വരുന്നതും അവരുടെ ജീവിതം കടന്നു പോകുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ മാത്രമാണ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് മാത്രമായിട്ട്. ഈ ഒരു എപ്പിസോഡാണ് എനിക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു ഇച്ചിരി ലാഗ് അടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ടച്ചായിട്ടോ ഒന്ന് കാണിച്ചിരിക്കുന്നത്. ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ നൈറ്റിൽ ബാറിൽ പോകുന്ന അങ്ങനെ കുറച്ച് സാഹചര്യങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത്രയധികം നല്ല രീതിയിൽ എനിക്കത് തോന്നിയില്ല. ബാക്കിയുള്ള 4 എപ്പിസോഡും തന്നെ നല്ലധികം എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്ക് ഒട്ടും ടൈം കൺസ്യൂം ആയിട്ട് തോന്നാത്തതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മൂവി കാണണം. ഈ ഓവറാൾ ഈ ഒരു മൂവിയിൽ 2-3 മ്യൂസിക്കുകളുണ്ട്, വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ആ മ്യൂസിക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിലാണ്. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്നത് അതെല്ലാം തന്നെ ഈ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൽ നന്നായിട്ട് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും ഈ ഒരു മൂവി അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആരെങ്കിലും ഇതിനുമുമ്പ് ഈ ഒരു ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാവരും പൊങ്കലടിച്ച് പൊളിക്കുക. അടുത്തൊരു മൂവിയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും, അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.